ബ്രുക്കൻ. പച്ച പുൽമേടുകളും മുട്ടക്കുന്നുകളും അരുവികളും മരങ്ങളും തോടുകളും എല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു ചെറിയ ഗ്രാമം. ഈ ചെറിയ ഓസ്ട്രേലിയൻ ഗ്രാമത്തിലെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വർഷം തോറും നിരവധി പേരാണ്, അതായത് ആയിരക്കണക്കിന് പേരാണ് ഈ ഗ്രാമം സന്ദർശിക്കാനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത്. അതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. സന്ദർശകർക്കായി പ്രകൃതി ഒരുക്കിയ ഒരു വലിയ അത്ഭുതം ഈ ഗ്രാമം അതിൻ്റെ മടിത്തട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്കൻ നഗരമായ മെൽബൺ സിറ്റിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലെ ആൽഫൈൻ മലനിരകളുടെ നടുക്ക് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ബുക്കൻ. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 400 അടി താഴെ 3-4 കിലോമീറ്റർ ദൂരത്തിൽ, അതായത് ഭൂമിക്കടിയിലൂടെ 3-4 കിലോമീറ്റർ ദൂരത്തിൽ പരന്നു കിടക്കുന്ന ബുക്കൻ കേവ്സ് ആണ് ആ അത്ഭുതം. പ്രകൃതിദത്തമായ ഈ കേവ് സിസ്റ്റം കാണാനും അറിയാനും ആസ്വദിക്കാനുമാണ് ഈ ആൾക്കാരെല്ലാവരും ഇവിടെ എത്തുന്നത്. ഈ കേവ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ 4 തരംതിരിച്ചിട്ടുണ്ട്. ഫെയറി കേവ്, റോയൽ കേവ്, ഫെഡറൽ കേവ്, ഡ്യൂക്ക് കേവ്. ഇതിൽ റോയൽ കേവും ഫെയറി കേവുമാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫെഡറൽ കേവ് കാണാനായിട്ട് എന്തോ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ ആവശ്യമുണ്ട്. അങ്ങനെ പ്രകൃതിയുടെ ഈ അത്ഭുതം കാണാനായിട്ട് ഞങ്ങളും ഇവിടെ എത്തി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 5 മണിക്കൂർ ദൂരം ഈ സ്ഥലത്തേക്കുണ്ട്. ഒരു ദിവസം തന്നെ വന്ന് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ തലേ ദിവസം തന്നെ ഇവിടെ എത്തി ഒരു ചെറിയ ലോഗ് ഹൗസിൽ അക്കോമഡേഷൻ എടുത്തു. കാണാനായിട്ട് ചെറിയൊരു വീടാണെങ്കിലും ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണത്. കേവ് സിസ്റ്റമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനെങ്കിലും പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തെ ഈ ചെറിയ വീട്ടിലുള്ള താമസം ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രത്യേക അനുഭൂതിയാണ്. ചെറിയൊരു തണുപ്പും മൂടൽ മഞ്ഞും നിറഞ്ഞ പ്രഭാതം അല്ലെങ്കിലും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? സമയം 8 AM. എല്ലാവരും കേവ്സ് കാണാനുള്ള ഉത്സാഹത്തിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം റെഡിയായി. 2 ബെഡ്റൂമുകളുള്ള ഈ ക്യാബിൻ ഹൗസിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഹീറ്റർ, കുക്ക്ടോപ്പ്, എയർ കണ്ടീഷനിങ്, സോഫ, ഡൈനിങ് ടേബിൾ എന്നു വേണ്ട ഒരു ദിവസം ഒരു ഫാമിലിക്ക് ചെലവഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ബുക്കിംഗ് കേവ്സിൻ്റെ ഓഫീസ്. ഇതാ ഈ കാണുന്ന ബുക്കിൻ റിവറിൻ്റെ മുകളിലൂടെയുള്ള പാലത്തിലൂടെ തൊട്ടപ്പുറത്തെത്തിയാൽ ബുക്കിൻ കേവ്സായി. വിശാലമായൊരു കാർ പാർക്കും അതിലും വിശാലമായിട്ടുള്ളൊരു ഉദ്യാനവും ചേരുന്നതാണ് ഇവരുടെ ഓഫീസ്. ബാർബിക്യൂ, പബ്ലിക് ടോയ്ലറ്റുകൾ, ബെഞ്ചുകൾ എന്നിങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയ സ്ഥലം, ഞങ്ങൾ അതൊട്ടും മോശമാക്കിയില്ല. ഇതാണ് അവരുടെ ഓഫീസ്. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണെങ്കിലും അതിൻ്റെ എൻട്രി പാസ് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ അവരുടെ ഓഫീസിലേക്ക് പോയി. ഏകദേശം 1 മണിക്കൂറാണ് ഒരു കേവിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം. അതുപോലെ തന്നെ ഒരു ദിവസം ഏകദേശം 3 ഗൈഡഡ് ടൂർസ് ആണ് അവർ അലോ ചെയ്യുന്നത്. സാറ്റർഡേസും സൺഡേസും കുറച്ച് എക്സ്ട്രാ ടൂർസും കൂടി ആളുകൾ കൂടുന്നതനുസരിച്ച് അവർ ചെയ്യാറുണ്ട്. ഏകദേശം 15 പേരാണ് അറ്റ് എ ടൈം ഒരു കേവിലേക്ക് അവർ അലോ ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിലെ ആദ്യത്തെ കേവ് എക്സ്പ്ലോറിങ്ങിനായി ഞങ്ങൾ റോയൽ കേവിലെത്തി. ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് അതിൻ്റെ കേവ് എൻട്രൻസ്. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്.
ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ഗുഹകളെ മറ്റുള്ള ഗുഹകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതിലുള്ള പാറകളെല്ലാം ലൈം സ്റ്റോണുകളാണ്. ലൈം സ്റ്റോൺ വളരെ ഫ്രജൈലായിട്ടുള്ള സ്റ്റോണുകളാണ്. ഇതിനകത്ത് ഒരുപാട് കാൽസ്യവും സോൾട്ടും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന വെള്ളം അതിനകത്തുണ്ടാവുന്ന കാൽസ്യവും സോൾട്ടും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന സ്ട്രക്ചറുകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സ്റ്റാലക്ടൈറ്റ്, വേറൊന്ന് സ്റ്റാലക്മൈറ്റ്. സ്റ്റാലക്ടൈറ്റ് എന്ന് പറഞ്ഞാൽ റൂഫിൽ നിന്ന് താഴത്തേക്ക് ഗ്രോ ചെയ്യുന്ന സ്ട്രക്ചറുകളാണ്. അതുപോലെ തന്നെ സ്റ്റാലക്മൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓപ്പോസിറ്റ്, അതിൻ്റെ ബേസിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് ഗ്രോ ചെയ്യുന്ന സ്ട്രക്ചറുകളാണ്. ഗ്രോ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന് ജീവനൊന്നുമില്ല, പക്ഷേ ഈ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഗ്രോ ചെയ്യുന്നത്. ഇത് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നതല്ല, 300 to 400 million years കൊണ്ട് ഉണ്ടായിരിക്കുന്ന സ്ട്രക്ചറുകളാണ് ഈ കാണുന്നത്. ആദ്യം റോയൽ കേവും അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷം പേറി കേവും, ആ രീതിയിലാണ് അവർ എല്ലാ ടൂറുകളും അറേഞ്ച് ചെയ്യുന്നത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന മായ കാഴ്ചകളാണ് ഈ ഗുഹകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. ഇതുപോലുള്ള സ്ട്രക്ചറുകൾ ലോകത്തിൽ തന്നെ വളരെ അപൂർവമാണ്. അതുപോലുള്ള ആയിരക്കണക്കിന് സ്ട്രക്ചറുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറാണ് ഈ ഗുഹ കണ്ടു തീർക്കാനായിട്ട് അവർ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 150 അടി താഴെയാണ് ഈ ഗുഹ നിൽക്കുന്നത്. വളരെ നാരോ ആയിട്ടുള്ള ഈ പാത്തിൽ കൂടെയാണ് നമുക്ക് ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ ഈ പാത്ത് ശരിക്കും അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ അത് നല്ല സ്ലിപ്പറിയാണ്, അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് നടന്നേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. ഏകദേശം 1.5 കിലോമീറ്ററാണ് ഈ ഗുഹയിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് സന്ദർശകർക്ക് അവർ അനുവദിച്ചിരിക്കുന്ന വഴി. ഈ വഴി കൂടെ പോണ സമയത്ത് നമുക്ക് കാണാം പല സ്ഥലത്തും സ്റ്റോണൊക്കെ കട്ട് ചെയ്തിട്ട് വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറുകൾക്ക് ചെറുതായിട്ട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഗുഹയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളായിട്ട് ആ സ്ട്രക്ചറും ഒന്നും തൊടരുത്. അതിനൊരു റീസൺ ഉണ്ട്, അതായത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമുള്ള ഓയിലുകൾ ഈ സ്ട്രക്ചറിന് ആവുകയും ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ഗ്രോത്ത് നിൽക്കുകയും പിന്നീട് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഞങ്ങളെല്ലാവരും നടന്നത്. അവരെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെയുള്ള വഴികളുടെ വീതി വളരെ വ്യത്യസ്തമാണ്. ചില സ്ഥലത്ത് വളരെ നാരോ ആയിട്ടുള്ള ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകുമ്പോൾ അതിനുള്ള വഴി ഉണ്ടാവുള്ളൂ, എന്നാൽ ചില സ്ഥലത്ത് വളരെ വീതിയുള്ള വഴിയായിരിക്കും. ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒറ്റ സ്ട്രക്ചറുകൾ തുടങ്ങി നമ്മുടെ ഒരു ഹൈവെറലിൻ്റെ അത്രയും ചെറിയ സ്ട്രക്ചറുകൾ വരെ ഇവിടെയുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അത്രയും സ്പേസ് ഭൂമിക്കടിയിൽ ഇത്രയും വലിയ സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മളിതീ കൂടെ നടക്കുമ്പോൾ ആ ഗൈഡ് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞുതരും. അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയത് ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഒരുപാട് ഫോസിലുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ജീവികളുടെയും അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ, മില്യൻസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഏതെങ്കിലും പണ്ട് ഏതെങ്കിലും അനിമൽസ് ഇതിനകത്ത് പെട്ടുപോയിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട് ഇതിനകത്ത് പോയി അത് ചത്ത അതിൻ്റെ എല്ലുകളൊക്കെ ഇരിക്കും ഇവിടെ ഉള്ളത്. പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അനിമൽസ് അല്ല സമുദ്രജീവികളുടെ ഫോസിലുകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നേക്കണത്. അതായത് സ്റ്റാർ ഫിഷ്, മത്സ്യങ്ങൾ, അതായത് സ്രാവുകളുടെയൊക്കെ ഫോസിലുകൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതായത് ഇപ്പോൾ 50-60 കിലോമീറ്റർ അകലമുണ്ട് ഇവിടെ നിന്ന് കടലിലേക്ക്. അത്രയും വർഷങ്ങൾ മുമ്പ് ഈ സ്ഥലം കടലിൻ്റെ അടിയിൽ പെട്ട ഒരു സ്ഥലമായിരുന്നു. അതായത് ഈ പ്രദേശം മൊത്തം കടൽ ജലമായിരുന്നു. എന്നിട്ടത് കടൽ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞാണ് ഈ കര പൊന്തി വന്നിട്ടുണ്ട്. അന്ന് ഇരുന്ന ഇതിനകത്ത് ഉണ്ടായിരുന്ന ജീവികളാണ്, അവരുടെ ഫോസിലുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സ്ട്രക്ചറുകൾ കാണുമ്പോൾ ചില സ്ഥലത്ത് രത്നക്കല്ലുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന പോലെയും ചില സ്ഥലത്ത് വാക്സ് വലിച്ചെറിഞ്ഞ പോലെയും നമുക്ക് ഫീൽ ചെയ്യും. ഈ ഗുഹയ്ക്ക് പുറത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥ ഏകദേശം 15 ഡിഗ്രിയാണ്.
അതിൽ നിന്നും ഏകദേശം ഒരു 5-6 ഡിഗ്രി കുറവാണ് ഈ ഗുഹയുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നടക്കണേൻ്റെ അക്ഷീണം ഒട്ടും അറിയില്ല. നമ്മളിങ്ങനെ പയ്യെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പയ്യെ പയ്യെ അങ്ങനെ നടന്നങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം അതിൻ്റെ എക്സിറ്റിലെത്തി. ദേ ഈ കാണുന്നത് ഇതുപോലുള്ളൊരു ഫോസിലാണ്. ഈ ഫോസിലുകൾ പല സ്ഥലത്തും നമ്മളിങ്ങനെ ഈ സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അത് വലുതാണെങ്കിൽ അവരത് പല സ്ഥലത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗുഹയ്ക്ക് പ്രത്യേക എക്സിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അത് കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ അടുത്ത സെഷനിലേക്ക് കടന്നു കടന്നു പോകും. അതായത് അതൊരു 3-4 കിലോമീറ്റർ സ്ട്രെച്ച് അങ്ങ് നീണ്ടു പോകും. അതുകൊണ്ട് തന്നെ അവർ ഈ ഗുഹയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക എക്സിറ്റ് അവരുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഈ ഗുഹയുടെ പുറത്തെത്തി. ഞങ്ങൾ ഇറങ്ങിയതിനേക്കാളും കുറേയും കൂടി നല്ല ഹൈറ്റുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് അതിൻ്റെ എക്സിറ്റ് വെച്ചേക്കുന്നത്. നമ്മളതിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ആ ഒരു കുന്നിൻ്റെ മുകൾഭാഗം നമ്മൾ കണ്ടത്. മരങ്ങളും ചെടികളും പുല്ലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കുന്ന്. അതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ഗുഹ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഒട്ടും പ്രതീക്ഷിക്കില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫെയറി കേവിലേക്കാണ്. ഒരു ഏകദേശം 20 മിനിറ്റ് നടക്കാനായിട്ട് ഉള്ള ദൂരമുണ്ട്. ഇതാണ് ഏകദേശ സ്ട്രക്ചർ ഫെയറി കേവിൻ്റെ. അതിൻ്റെ അടിയിലുള്ള എൻട്രൻസ് വഴി നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഓരോ സ്ഥലങ്ങൾ ഒരു പ്രത്യേക പേരുകളിൽ അവർ വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളത് ഓരോ മാർക്ക് ചെയ്തേക്കണത്, ദ കിങ്സ് ചേംബർ, കിങ്സ് ഓഫ് ബ്രോൺസ് ബ്രോൺ, ബ്രിട്ടാനിയാസ് പവർ, ഐവറി പ്ലേസ്, ആംബർ ബാങ്ക്, ബ്ലാക്ക് വുഡ് ചേംബർ. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് കഴിഞ്ഞിട്ട് നമ്മളത് എക്സിറ്റ് ആവും. നല്ല കല്ല് പാകിയ വഴികളാണ് ഫെയറി കേവിലേക്ക് ഉള്ളത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും അവിടെ എത്തി ഗൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഈ കാണുന്നതാണ് ഫെയറി കേവിൻ്റെ എൻട്രൻസ്. ഇവിടെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആഴമുള്ളതും ഏറ്റവും ആദ്യം കണ്ടെത്തിയതും ഈ കേവാണ്. 400 അടി താഴത്തേക്ക് ഇറങ്ങിയാലാണ് ഈ കേവിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഡീറ്റെയിൽസ് എല്ലാം ഗൈഡ് നമ്മളോട് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. റോയൽ കേവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫെയറി കേവിന് സ്ലോപ്പിന് പകരം സ്റ്റെപ്സ് ആണ് താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. 400 അടി താഴ്ചയിലേക്കാണ് ഈ സ്റ്റെപ്സ് പോകുന്നത്. റോയൽ കേവിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യസ്തവും എന്നാൽ കുറച്ച് നാരോ ആയിട്ടുള്ളതുമായിട്ടുള്ള സ്ട്രക്ചറുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും നമ്മുടെ ലിവിംഗ് റൂമിലേക്കുള്ള പെഡൻ ലൈറ്റുകൾ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ സ്ട്രക്ചറുകളാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഗുഹയുടെ പബ്ലിക്കിന് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഗുഹകളുടെ കുറച്ച് ഹിസ്റ്ററി നോക്കാം. 1840 യൂറോപ്യൻ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത്, ഓസ്ട്രേലിയയിൽ യൂറോപ്യൻ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്താണ് ഈ ഗുഹ ആദ്യമായിട്ട് കണ്ടെത്തിയത്. യൂറോപ്പിൽ നിന്ന് വന്ന സ്റ്റുവാർട്ട് റെയ് എന്ന് പറഞ്ഞ ആളും അയാളോടൊപ്പം കുറച്ച് ഗൈഡുകളായിട്ടുള്ള ഇവിടുത്തെ നേറ്റീവ് ഓസ്ട്രേലിയൻസ് ആയിട്ടുള്ള അബോറിജിനൽ ആയിട്ടുള്ള ആൾക്കാരും കൂടി ഇവിടെ ഒരു സർവേയുടെ ഭാഗമായിട്ട് ഈ വഴി വന്നപ്പോൾ ഈ ഗുഹയുടെ സാന്നിധ്യം അവരാണ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. ദ ഗ്യാരേജ് എന്ന് വിളിക്കുന്ന ഈ കേവ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗത്താണ് അവർ ആദ്യമായിട്ട് ഇറങ്ങിയത്. പിന്നീട് 1861 ഓസ്ട്രേലിയൻ ബോണായിട്ടുള്ള ആർട്ടിസ്റ്റ് ജുവാൻ ജോസഫ് ഈ ഗുഹ സന്ദർശിക്കുകയും ഇതിൻ്റെ ഒരു ഫുൾ പെൻസിൽ സ്കെച്ച് ഉണ്ടാക്കുകയും ചെയ്തു. ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം 1907 ഫ്രാങ്ക് മൂൺ എന്ന് പറയുന്ന ആളാണ് ഫെയറി കേവ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അന്ന് ഇതുവഴി നടന്നു വന്നുകൊണ്ടിരുന്ന ഫ്രാങ്ക് ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ ഒരു തണുത്ത കാറ്റും ഭൂമിക്കടിയിൽ നിന്ന് ഒരു ചെറിയ ശബ്ദവും വരുന്നത് ശ്രദ്ധിച്ചു.
അയാളാണ് ആദ്യമായിട്ട് ഈ ഫെയറി കേവ് ശ്രദ്ധിക്കുന്നതും അതിൻ്റെ ചെറിയ എൻട്രൻസ് ബ്ലാസ്റ്റ് ചെയ്ത് വലുതാക്കി ഒരാൾക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള വലുപ്പം ആക്കുന്നു. പിന്നീട് ഫെഡറിക് വിൽസൺ എന്ന് പറയുന്ന ആളെ ഒരു കേവ് സൂപ്രണ്ടൻ്റായി നിയമിക്കുകയും അയാൾ ഈ കേവിലേക്കുള്ള വഴികളും സ്റ്റെപ്പുകളും പ്രൊട്ടക്റ്റീവ് നെറ്റ്സും ഹാൻഡ് റെയിൽസും എല്ലാം ഇൻസ്റ്റോൾ ചെയ്യുകയും ചെയ്തു. അതേ വർഷം തന്നെ, അതായത് 1907 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നുകൊടുത്തു. ഇതിനും വർഷങ്ങൾക്ക് ശേഷമാണ് റോയൽ കേവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു ഗുഹകളും കണ്ടെത്തുന്നത്. പ്രകൃതി നമുക്കായി ഒരുക്കിയ ഈ മഹാത്ഭുതം മതിപൂർവോളം ആസ്വദിച്ച് ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഫെയറി കേവിൻ്റെ പുറത്തെത്തി. ഒരുപാട് നടന്ന് ക്ഷീണിച്ച ഞങ്ങൾക്ക് ഒരു ചെറിയ റിഫ്രഷ്മെന്റ്. ഈ പാർക്ക് ക്ലോസ് ചെയ്യുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. അതുവരെ ഞങ്ങൾ ആ ഉദ്യാനത്തിൽ തുടരും. വിന്റർ സീസൺ ആയതിനാൽ 5:30 ആകുമ്പോഴേക്കും ശരിക്കും ഇരുട്ട് വീഴും. ഞങ്ങൾ എത്രയും വേഗം അക്കോമഡേഷനിലേക്ക് മടങ്ങി. ലൈറ്റുകളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ വീട് പകല് കണ്ടതിനേക്കാൾ മനോഹരമായി എനിക്ക് തോന്നുന്നു. പകല് മണിക്കൂറുകൾ നടന്ന് കേവ് എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ക്ഷീണമുള്ളതുകൊണ്ട് രാത്രി ഇത്രയും വേഗം കുളിച്ച് ഫ്രഷായി ഞങ്ങളെല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. ഇതുവരെ ഈ വീഡിയോ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.